മലപ്പുറത്ത് തന്നെ ഏതാണ്ട് 8 കോടി രൂപ പല ആളുകൾക്കായി കൊടുക്കാനുണ്ട്. അതിൽ വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ 2 കോടി രൂപ കൊടുത്തു. വീണ്ടും 6 കോടി രൂപയൊക്കെയാണ് കൊടുക്കാനുള്ളത്. ഈ വലിയ പണം ചെലവഴിച്ച് കേരളീയമൊക്കെ നടത്തിയപ്പോൾ അതിന് വലിയ വിമർശനം നേരിട്ടതാണ്. മറ്റ് ഈ നിങ്ങൾ കേരളയിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ പാവം പിടിച്ച ഈ കുടുംബശ്രീക്കാരുടെ പൈസ, ഇതിലെ എത്രയോ അമ്മമാരും ചേച്ചിമാരും ഒക്കെ നിങ്ങളുടെ പരിപാടികൾ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ LDFന്റെ പരിപാടികൾ നടക്കുമ്പോൾ അവിടെയൊക്കെ വന്ന് നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരാണ് അല്ലെ? പല കുടുംബശ്രീയിലെ ആളുകളും കഷ്ടം തന്നെ, അതെ, നിങ്ങൾക്ക് ഭയങ്കര കഷ്ടമാണ്, പാവങ്ങളാണ്, പാവങ്ങളാണ്. അല്ലെങ്കിൽ ഇവർ വന്നില്ലെങ്കിലുണ്ടല്ലോ, ഈ ഇതിന്റെ ചുമതലയുള്ള ഒരാൾ ഒരു വോയിസ് മെസ്സേജ് ഇടും ഇവരുടെ ഗ്രൂപ്പിൽ. നമുക്ക് പരിചയമുള്ള പലരും കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പം അവർ പറയുന്നതാണ്, ഈ വോയിസ് മെസ്സേജ് ഇടും, മന്ത്രി ഇന്ന സമയത്ത് വരുന്നുണ്ട്, വരാത്തവരിൽ നിന്ന് 200 രൂപ ഫൈൻ മേടിക്കും. അങ്ങനെയുള്ള വാർത്തകളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്, അതെ, കിട്ടാനുള്ള കുടിശ്ശിക നിർത്തിയാൽ കിട്ടാനുള്ള കുടിശ്ശിക പൈസ കിട്ടാതെ പോകുമോ എന്നുള്ള ഭയം തന്നെയല്ല. ഈ കടം മേടിച്ചിട്ടുണ്ടല്ലോ പല കടകളിൽ നിന്നും, അവരോട് പറയാമല്ലോ, അല്ല ഞങ്ങൾ കട പൂട്ടി അങ്ങ് പോയിട്ടില്ലല്ലോ, കട പൂട്ടി പോകുമ്പോഴല്ലേ നിങ്ങൾ വീട്ടിലൊക്കെ വന്ന് കാര്യങ്ങൾ ചോദിക്കുമോ, പണം ചോദിക്കുമോ. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് പലരും ഈ കട നടത്തുന്നത്. നമ്മൾ ഈ വിളിച്ചു ചോദിച്ച പലരും പറഞ്ഞു ഇതുപോലെ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം, 1.5 വർഷം മുമ്പ് ഈ പ്രശ്നം ആദ്യഘട്ടത്തിൽ റേസ് ചെയ്യപ്പെട്ടപ്പോൾ അന്ന് നിയമസഭ നടക്കുന്ന സമയത്ത് നിയമസഭാ മീഡിയ റൂമിൽ മന്ത്രി KN ബാലഗോപാലിന്റെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ആ പ്രസ് മീറ്റുമായി ബന്ധമില്ലാത്തൊരു കാര്യം എന്ന നിലയ്ക്ക് പോലും ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഇല്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അവർക്ക് പൈസ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഇനി ചെറിയ എന്തോ ഒരു ഇത് ചെറിയ എന്തോ ഒരു സാങ്കേതിക തടസ്സം മാത്രമേ അതൊക്കെ കൊടുക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനുശേഷം കാര്യമായ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അനുദിനം ഇവരുടെ അവസ്ഥ വഷളാവുകയും അവർ കൂടുതൽ കൂടുതൽ സങ്കടത്തോടെ രംഗത്ത് വരികയാണ് ചെയ്തത്. എന്തിനാണ് നുണ പറയുന്നത്? നിങ്ങൾ എന്താണ് കൊടുത്തിട്ടുണ്ട് എന്ന് നുണ പറഞ്ഞാൽ കിട്ടിയിട്ടില്ല എന്ന് അവർ പറയാൻ കണ്ണീർ ഒലിപ്പിക്കുകയാണ്. എന്തായാലും CPMഉം അതുപോലെ LDFഉം ആലോചിക്കേണ്ട, LDF നേതൃത്വം നൽകുന്ന സർക്കാരും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുടുംബശ്രീ എന്ന് പറയുന്ന സംഘടനയും നിങ്ങളെത്ര വലിയ രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. കുടുംബശ്രീയെ കേരളത്തിൻ്റെ ഒരു മികച്ച മാതൃകയായി തന്നെയാണല്ലോ നിങ്ങൾ മുന്നോട്ട് അവതരിപ്പിക്കുന്നത്. ഈ കേരളീയത്തിൽ പോലും കുടുംബശ്രീയുടെ സ്റ്റാളുകളിലൊക്കെ വലിയ തിരക്കായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പറഞ്ഞ് വഞ്ചിച്ചു എന്നുള്ള കാര്യം ഓർക്കുക. അതുമാത്രമല്ല, നിങ്ങളുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരുന്നു എന്ന് കരുതി അവിടെ വന്ന് മന്ത്രിയുടെ പ്രസംഗം കേട്ട് മണിക്കൂറുകൾ മന്ത്രിയെ കാത്തൊന്നും ഇരിക്കാനൊന്നും മറ്റ് ജോലിയുള്ളവനും സ്വന്തം കാലം നിൽക്കുന്നവനും ഒന്നും സൗകര്യമില്ല. നിന്റെ നിങ്ങളുടെ ആളുകളൊക്കെ വന്ന് വിരട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ആളുകളെ പോകുന്നത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വിരട്ടാൻ പറ്റുന്ന പാവം പിടിച്ച ആളുകളാണ് ഈ കുടുംബശ്രീയിലെ ആളുകൾ, സ്ത്രീകളാണ്. ഇവരെ വിളിച്ചുകൊണ്ട് പോയി കൊടിയും പിടിപ്പിച്ച് അവിടെ ഇരുത്തി പലതും ഈ കുടുംബശ്രീ വഴിയുള്ള ലോണും അതും ഇതും എല്ലാം സെറ്റപ്പാക്കി തരാം, ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ റെഡിയാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഒരു വശം നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്ത് ഭീഷണിപ്പെടുത്തി പലപ്പോഴും അതൊക്കെ പലതവണ വാർത്തയുമായിട്ടുള്ളതാണ്. അങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ മീറ്റിങ്ങുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വന്ന ആളുകളെ നിങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു സംരംഭം, അതിലിപ്പോൾ ഇവരെല്ലാം കടക്കാരായിരിക്കുകയാണ്. അവർക്ക് കോടികളൊന്നും സമ്പാദിക്കാനോ ലക്ഷങ്ങളുടെ ടേൺ ഓവർ ഉണ്ടാകാനോ വേണ്ടിയൊന്നുമല്ല, നിത്യവൃത്തി കഴിഞ്ഞു പോകുവാൻ വേണ്ടി തുടങ്ങിയ ഒന്നാണ്. അതും കോവിഡിന് ശേഷം ഏതാണ്ട് ആളുകളൊക്കെ പ്രതീക്ഷ അറ്റിരിക്കുന്ന ഒരു സമയത്ത് ഒരു പുതിയ പ്രതീക്ഷയുമായി നിങ്ങൾ ഇന്ന് പെടുത്തി കളഞ്ഞു. ഈ കുടുംബശ്രീ സംരംഭങ്ങൾ പൊതുവെ ഭദ്രതയുള്ളതാണ്. അതെ, കാരണം ഇത് ഗ്രൂപ്പ് സംരംഭമായതുകൊണ്ടും ഇതിൻ്റെ സർക്കാരിൻ്റെ പിന്തുണയുള്ളതുകൊണ്ടും സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഒക്കെ പിന്തുണയുള്ളതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ സാധാരണഗതിയിൽ ഇത് പരിഹരിക്കപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ പറഞ്ഞതുപോലെ എന്താണ്, ചില അച്ചാറുണ്ടാക്കുന്നവർ, അതുപോലെ എന്താണ് സോപ്പ് ഉണ്ടാക്കുന്നവർ, അങ്ങനെ പല ചെറുകിട സംരംഭങ്ങളും അതിൻ്റെ വിതരണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ചെറുകിട വ്യവസായങ്ങൾ അങ്ങനെ പലതും പച്ചപിടിച്ച് പോയിട്ടുണ്ട്. പലരും അത്യാവശ്യം നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. പക്ഷെ അതുപോലെ ഒന്നുമല്ല ഇത്. ഇവിടെ 20 രൂപയ്ക്ക് ഊണ് നിങ്ങൾ കൊടുത്തോളൂ, 10 രൂപ സബ്സിഡി ഞങ്ങൾ തരാം എന്ന മട്ടിലാണ് ഇത് തുടങ്ങിച്ചത്. അവരെ കൊണ്ട് തുടക്കമിട്ടത് അങ്ങനെയാണ്. അവർക്ക് പക്ഷേ ഈ കടം താങ്ങാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ അവരൊരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരതിൻ്റെ റിസ്ക്കും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് വരുന്നത്. 10 രൂപയൊക്കെ നഷ്ടം വരാൻ സാധ്യത ഉണ്ടെന്ന് കൂടെ അവർ പരിഗണിക്കും. അവർ അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് കഠിനമായി യത്നിക്കും. അവിടെ പക്ഷേ സർക്കാരിൻ്റെ സഹായമൊന്നുമില്ല, അത് അവരുടെ യത്നം മാത്രമാണ്. അതിൻ്റെ സ്ട്രാറ്റജിയും പോളിസിയും എല്ലാം അവർ തന്നെയാണ് നിശ്ചയിക്കുന്നത്, ഈ ബിസിനസ് സ്വയം ചെയ്യുന്നവർ. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇതിൻ്റെ സ്ട്രാറ്റജിയും പോളിസിയും എല്ലാം നിശ്ചയിച്ചത് സർക്കാരാണ്. എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഇവരെ കൂടുതൽ കടബാധ്യതയിലേക്ക് നയിക്കാതെ ഇവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം. സർക്കാരെ യാചിക്കുകയാണ് അവർക്ക് വേണ്ടി. അതെ, നേരത്തെ ബിനോയ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അല്ല, അമ്മമാരെ കാണുമ്പോഴേ എനിക്ക് അവരോട് പലരുമായിട്ടും വലിയ വ്യക്തിപരമായ അടുപ്പമുണ്ട്. ഈ പറഞ്ഞ പോലെ വാർത്ത എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഒരിക്കൽ വാർത്ത എടുക്കാൻ പോയിട്ട് നമ്മൾ വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ട് പോകാൻ നേരത്ത് ഞങ്ങൾ രണ്ടും പൊതി വാങ്ങിച്ചു വിടുന്നു. അപ്പൊ പറഞ്ഞ്
പൈസ കൊടുത്ത് പറയില്ല വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, ഞങ്ങൾ പൈസ തന്നെ ഇത് വാങ്ങൂ. ഒന്നാമത്തെ കാര്യം ഞങ്ങളിത് എന്താണ്, ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ. ഞങ്ങൾക്ക് ഓടി വന്നാൽ 20 രൂപയ്ക്ക് ഞങ്ങൾക്കും ഫുഡ് കിട്ടുമല്ലോ. അതെ, അത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ആഹാരം കിട്ടുക എന്നുള്ളത് അത് ഏറ്റവും വൃത്തിയായി. അവർക്ക് വളരെ നീറ്റായിട്ടാണ് അവരുടെ തലയിൽ മറ്റേ ഹെയർ ക്യാപ്പ് ഒക്കെ വെച്ച് ഏറ്റവും നീറ്റ്നെസ് സൂക്ഷിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സിറ്റി തന്നെ ഈ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാതെ തന്നെ ചില പ്രത്യേക കുടുംബശ്രീ സംരംഭങ്ങൾ ചില ഹോട്ടലുകളൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ കടയുടെ വാതിലൂടെ പോകുമ്പോൾ തന്നെ നല്ല മീൻ പൊരിച്ചതിന്റെ ഒക്കെ മണം വരും. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കയറി ഇരുന്ന് കഴിക്കാൻ തോന്നും, അല്ലെങ്കിൽ ഒരു പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകാൻ തോന്നും. ചെറിയ ചെലവിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അവർ നിലനിൽക്കണം. എന്താണ് സർക്കാർ തന്നെ തുടക്കമിട്ട ഈ ജനകീയ ഹോട്ടലുകൾ നിലനിൽക്കണം, അതൊരു വലിയ മാതൃകയാണ് എന്നൊക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ടും അവരൊക്കെ ജീവിച്ചിരിക്കണമെന്നും അവരുടെ ഒന്നും കണ്ണീര് ഈ ഭൂമിയിൽ വീഴരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ടും ഈ പറഞ്ഞ ഒരു വ്യക്തിപരമായ അടുപ്പങ്ങൾ വേറെ കാര്യമാണ്. അത്രത്തോളം ഈ ഒരു സംവിധാനത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് നിലനിർത്താൻ സർക്കാർ പൈസ കൊടുക്കണം, അവരെ സംരക്ഷിക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.